കുവൈത്ത് ഭരണകൂടം പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് വീണ്ടും ഫാമിലി വിസ അനുവദിക്കാൻ അടുത്തിടെ തീരുമാനിച്ചിരുന്നു ഇതിന്റെ ഭാഗമായുള്ള മാനദണ്ഡങ്ങൾ കടുത്തുപോയി എന്ന് പ്രവാസികൾ ആശങ്ക പ്രകടിപ്പിച്ചിരിക്കെ ഇളവുമായി ഭരണകൂടം എത്തിയിരിക്കുകയാണ് പതിനാല് തരം ജോലികൾ ചെയ്യുന്നവർക്കാണ് ഇക്കാര്യത്തിൽ ഇളവ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പ്രതിമാസ ശമ്പളം എണ്ണൂറ് ദിനാർ വേണം സർവകലാശാല ബിരുദം വേണം അതിനനുസരിച്ചുള്ള ജോലി വേണം എന്നിങ്ങനെയായിരുന്നു ഫാമിലി വിസ ആവശ്യപ്പെടുന്ന പ്രവാസികൾക്ക് വേണ്ട യോഗ്യതകളായി കുവൈത്ത് ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നത് ഇത് പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടി തന്നെയായിരുന്നു എന്നാൽ പുതിയ ഇളവ് ഒരു പരിധിവരെ ആശ്വാസം നൽകുന്നതാണ് കുവൈത്തിൽ താമസിക്കുന്ന രക്ഷിതാക്കളുടെ അഞ്ചു വയസ്സിൽ താഴെയുള്ള മക്കളെ കൊണ്ടുവരുന്നതിന് ശമ്പള പരിധി തടസ്സമാകില്ല എന്നതാണ് പ്രധാന ഇളവ് ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് തയ്യാറാക്കിയ നിബന്ധനകൾക്ക് വിധേയമായി ചില ജോലികൾ ചെയ്യുന്ന പ്രവാസികൾക്കും ഫാമിലി വിസയ്ക്ക് ഇളവുണ്ട് ആർട്ടിക്കൾ മുപ്പത് പ്രകാരം പതിനാല് തരം ജോലികളാണ് ഈ ഗണത്തിലുള്ളത് സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉപദേശകർ ജഡ്ജിമാർ പ്രോസിക്യൂട്ടർ നിയമവിദഗ്ധർ എന്നിവർക്ക് സർവകലാശാല ബിരുദം വേണമെന്ന നിബന്ധനയില്ല ഡോക്ടർ ഫാർമസിസ്റ്റ് തുടങ്ങി മെഡിക്കൽ രംഗത്ത് പ്രവർത്തിക്കുന്നവർ സർവകലാശാല കോളേജ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലെ പ്രൊഫസർമാർക്കും ബിരുദം കാണിക്കണമെന്നില്ല സർക്കാർ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർമാർ വൈസ് പ്രിൻസിപ്പൽ അധ്യാപകർ സാമൂഹിക പ്രവർത്തകർ ലാബ് ജീവനക്കാർ എന്നിവർക്കും ബിരുദ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല സർവകലാശാലകളിൽ സാമ്പത്തിക രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ചവർ എഞ്ചിനീയർമാർ പള്ളി ഇമാം പണ്ഡിതർ പള്ളികളിൽ ബാങ്ക് വിളിക്കുന്നവർ എന്നിവർക്കും ബിരുദ സർട്ടിഫിക്കറ്റ് നിർബന്ധമില്ല സർക്കാർ സ്വകാര്യ സർവകലാശാലകളിലെ ലൈബ്രറേറിയന്മാർ ആരോഗ്യ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ സർക്കാർ മേഖലയിലെ മനഃശാസ്ത്ര മാധ്യമ പ്രവർത്തകർ കായിക അധ്യാപകർ പൈലറ്റ് വിമാനത്തിലെ ജോലിക്കാർ മരിച്ചവരുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്യുന്നവർ എന്നിവർക്കും ബിരുദ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ലെന്നും പുതിയ ഇളവിൽ വിശദീകരിക്കുന്നുണ്ട് അതേസമയം ഫാമിലി വിസ നിർത്തിവെച്ചത് പ്രവാസികൾക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു കുടുംബത്തെ കുവൈത്തിലേക്ക് കൊണ്ടുവരാൻ രണ്ടു വർഷമായി സാധിക്കുന്നില്ല നേരത്തെ ഫാമിലി വിസയിൽ എത്തിയവർ മാത്രമാണ് ഇക്കാലയളവിൽ തുടർന്നത് സാധാരണ അവധിക്കാലത്ത് നിരവധി പ്രവാസി കുടുംബങ്ങൾ കുവൈത്തിൽ എത്താറുണ്ടായിരുന്നു കുടുംബങ്ങളെ കൊണ്ടുവരുന്ന പ്രവാസിക്ക് കുറഞ്ഞ ശമ്പളം എണ്ണൂറ് ദിനാർ ആയിരിക്കണം അതായത് രണ്ടു ലക്ഷത്തിലധികം രൂപ ഇത്രയും ഉയർന്ന ശമ്പളം വാങ്ങുന്നവർക്ക് മാത്രമാണ് വിസ അനുവദിക്കുക എന്നത് പ്രവാസികൾക്ക് തിരിച്ചടിയായിരുന്നു നേരത്തെ കുറഞ്ഞ ശമ്പള നിരക്ക് അറുന്നൂറ് ദിനാർ ആയിരുന്നു യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ജോലി ചെയ്യുന്ന വ്യക്തിയാകണം ശമ്പളം കാണിക്കുന്ന സാലറി സർട്ടിഫിക്കറ്റ് അപേക്ഷ സമയത്ത് സമർപ്പിക്കണം മാത്രമല്ല ബിരുദ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഒരു വർഷം കാലാവധിയുള്ള പാസ്പോർട്ട് വേണം ഇവയുടെ പകർപ്പുകൾ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം സിവിൽ ഐ ഡിയുടെ പകർപ്പ് സത്യവാങ്മൂലം എന്നിവയും അപേക്ഷയോടൊപ്പം വെക്കണം കുടുംബവിസയിൽ എത്തുന്നവർ ആരൊക്കെ അവരുമായുള്ള ബന്ധം എന്ത് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ഭാര്യയെ ഭർത്താവിനെ കുവൈത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും സത്യവാങ്മൂലത്തിനായി എംബസിയെ സമീപിക്കാം രേഖകൾ അറബിയിലാകണം ഇതൊക്കെയായിരുന്നു നിബന്ധനകൾ സ്വദേശികളെക്കാൾ കൂടുതൽ വിദേശികൾ രാജ്യത്തുണ്ടെന്നും എണ്ണം കുറയ്ക്കണമെന്നുമുള്ള ആവശ്യമാണ് കുടുംബവിസ നിർത്തിവെക്കാൻ രണ്ടു വർഷം മുൻപ് ഭരണകൂടത്തെ പ്രേരിപ്പിച്ചത് സന്ദർശക വിസയും നിർത്തിയിരുന്നു തൊഴിൽ വിസയും കൊമേഴ്ഷ്യൽ സന്ദർശക വിസയും മാത്രമാണ് ശേഷം അനുവദിച്ചിരുന്നത് ലക്ഷം ജനങ്ങളുള്ള കുവൈത്തിൽ മൂന്നിൽ രണ്ടും വിദേശികളാണ്